ബിട്ടുവിന്റെ ടീമിന് നമ്മളെ ജയിക്കാൻ പറ്റില്ല. ഈ ഹോക്കി മാച്ചിൽ ജയിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാ. നല്ല രസമായിരിക്കും. നീ പറയുന്നു നല്ല രസമുണ്ടെന്ന്. ഞാൻ ഇവിടെ വേർത്ത് അവശനായി നിൽക്കുക. പണ്ടെങ്ങാണ്ട ഒരു സമയത്ത് ഞാൻ ഹോക്കി കളിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരാമോ പ്ലീസ്? അവിടെയുള്ള ചില ഗുണ്ടകൾ ഞങ്ങളെ പേടിപ്പിക്കുക. എന്റെ കൂടെ വാ, ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ബഹദൂർ ഇവിടെ ഉള്ളപ്പോ നിന്നെ ആരാ ഡിസ്റ്റർബ് ചെയ്യുന്നത് നോക്കട്ടെ. അത് കണ്ടോ, ആ ഗുണ്ടകളെല്ലാം ആ റൂമിനകത്തുണ്ട്. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബദീജയുടെ ഒരു ടീം മെമ്പർ ദേ ഔട്ട്. കണ്ടില്ലേ? ഓ മാമാ മിയ, എല്ലാ കാര്യത്തിലും ഞാനിപ്പോ ചീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ 6 പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ നിന്റെ ടീമിൽ വെറും 5 പ്ലെയേഴ്സ് മാത്രം. എനിക്ക് തോന്നുന്നത് നിന്റെ ടീമിലെ ആരോ ഒരാൾ ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ എസ്കേപ്പ് ആയിന്നാ. എടാ ബഹദൂർ, എടോ ഈ ബഹദൂർ എവിടോട്ടാ പോയത്? ബന്ദൂക് നീജി, ഓ പദീജേ, ദൈവേ ഇവിടുന്ന് ആരെങ്കിലും രക്ഷിക്കേ. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് നീ കളി മുടക്കാനല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. മിണ്ടാതിരിക്കോ, ഞാൻ തോറ്റു പിന്മാറുന്നവനല്ല. അവിടെ ഒരുത്ത നിന്ന് തനിച്ച് ഹോക്കി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, നീ കാണുന്നില്ലേ? അവനെ നമുക്ക് നമ്മളുടെ ടീമിൽ കൊണ്ടുവന്നാൽ എന്താ? ഓ ബ്രദർ, തനിക്ക് ഞങ്ങളുടെ ടീമിൽ ചേർന്ന് കളിക്കാൻ പറ്റുമോ? ഞാനോ? നിങ്ങൾ ഈ മങ്കിരിലാലിനോട് എന്തെങ്കിലും ചോദിച്ചോ? അതെ, നിങ്ങൾ ഞങ്ങളുടെ ടീമിലെ ഒരു മെമ്പറായി മാറി ഈ ഹോക്കി മാച്ചിൽ കളിക്കാൻ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ് മാമു. വിഷമിക്കണ്ട ചാച്ചു, ഞാനിവിടെ ഉള്ളപ്പം ബോൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. മാച്ച് തുടങ്ങിയതും ഇതാ ബദീജ ബോളുമായി മുൻപോട്ട് വരികയാണ്. ബെന്റുവിന്റെ ടീമിലുള്ള ജണ്ടു ബന്ധു ബദീജയുടെ കയ്യിൽ നിന്നും ബോൾ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബദീജ ബോളുമായി ഇതാ അങ്ങോട്ട് പോവുകയാണ്. യെസ്, അവരുടെ ടീം ഇതാ ഗോൾ അടിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഗോൾ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. ബിട്ടുവിന്റെ ടീമിലുള്ള ഗോൾ കീപ്പർ ലെഫ്റ്റ് ഹാൻഡറാ. അതുകൊണ്ട് അവൻ എപ്പോഴും ഗോൾ പോസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലാ നിൽക്കുക. അതുകൊണ്ട് നമ്മൾ എപ്പോ അറ്റാക്ക് ചെയ്താലും റൈറ്റ് സൈഡിലേക്ക് അറ്റാക്ക് ചെയ്യണം. ഇത് നോക്ക്, അവരുടെ ടീം റൈറ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യും. നീ റൈറ്റ് സൈഡിൽ അലർട്ട് ആയി നിൽക്കണം. മനസ്സിലായല്ലോ? പക്ഷെ അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റായിപ്പോയി. ബദീജയ വീണ്ടും ബോളുമായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗോൾ കീപ്പർ എല്ലാ ബോളും ഇത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഈസിയായിട്ട് അവൻ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്താ ഇത്? ഈ ഗോൾ കീപ്പർ പെട്ടെന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് എങ്ങനെയാ വന്നേ? നമ്മുടെ ടീമിന്റെ പ്ലാനിംഗ് ഇവന് നേരത്തെ മനസ്സിലായെന്നാ തോന്നുന്നേ. മോനെ ബിഡോ, നമ്മുടെ മാഗ്നറ്റിക് ഹോക്കി സ്റ്റിക്ക് ഉപയോഗിക്കേണ്ട സമയമാണിത്. ഇപ്പൊ കാണിച്ചു തരാം ഞങ്ങളുടെ അയൺ ബോളിന്റെ പവർ എന്താണെന്ന്. ഇപ്പൊ കാണിച്ചു തരാം. ബോൾ ഇപ്പോ ബല്ല ആൻഡ് മിമിക്രിയുടെ കൺട്രോളിലാണുള്ളത്. പക്ഷെ പെട്ടെന്ന് ബോള് അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ബിറ്റു ഇതാ മുമ്പിലേക്ക് പോവുകയാണ്. ഇതാ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ബോൾ അല്ല, അത് ശരിക്കും ബോളല്ല, ബോളിന്റെ ഷേപ്പിലുള്ള ഒരു കോഴിമുട്ടയാണ്. ഇപ്പോൾ കോഴി മിമിക്രി ആളിനെ കൊത്താൻ പോവുകയാ. നമ്മളുടെ ബോൾ ഇപ്പോ എങ്ങോട്ടാ പോയത്? ബോൾ ഇപ്പൊ ബിന്ദുവിന്റെ കയ്യിലാണുള്ളത്. അവനിപ്പോ ചാച്ചയെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾ അടിക്കുമെന്നാണ് കരുതുന്നത്. വിചാരിച്ച പോലെ ഗോൾ അടിച്ചു. ഗോൾ! ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് നോക്കിക്കോ എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന്. ഇപ്രാവശ്യം ഹോക്കി സ്റ്റിക്കിന്റെ നീളം ഒരല്പം കൂട്ടണം.
ബന്ദൂക് നീജി ബോൾ എന്റെ സൈഡിലേക്ക് പാസ് ചെയ്യ. ഓക്കേ ബെതിജെ ചെയ്തേക്കാം. ഒരു മിനിറ്റ് ഇവന്മാരെ ഒന്ന് കളിപ്പിച്ചിട്ട് ഞാൻ പാസ് ചെയ്യാം. ധൈര്യം ഉണ്ടെങ്കിൽ ബോൾ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് നോക്കടാ. ഇതെന്താണ് ബന്ദുക്കിനി വീണ്ടും ആ ബോള് ബിഡുവിനെ നോക്കി പാസ് ചെയ്തിരിക്കുകയാണ്. ബിഡു ഇത് അടിക്കാൻ പോകുന്നു. ഗോൾ! യെസ്, ഇറ്റ്സ് എ ഗോൾ! നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് മാഡം? ആദ്യം ഞങ്ങളുടെ ഗോൾ പോസ്റ്റിൽ തന്നെ നിങ്ങൾ ഗോൾ അടിച്ചിരിക്കുക. ഇപ്പൊ നിങ്ങൾ ബോള് ബിഡുവിനോട് പാസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ നമ്മുടെ ടീം തോറ്റു പോകും. എന്താ സംഭവിച്ചത്? ബന്ദൂക് നീജി ഇതുപോലത്തെ തെറ്റ് ചെയ്യില്ലല്ലോ. എന്തോ പ്രശ്നമുണ്ട്. അത് ശരി, ഒരേ പോലെയുള്ള വാച്ചോ. ഐഡിയ. അപ്പൊ എന്റെ സംശയം ശരിയാണ്. ഹലോ അങ്കിൾ, ദാ പിടിച്ചോ, നിങ്ങളുടെ വാച്ച് താഴെ വീണു. താങ്ക് യു ബദീജേ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ മങ്കേരിലാൽ വേറെ ആരുമല്ല, ബിട്ടുവിന്റെ അമ്മാവനാ. അവൻ വേഷം മാറി നമ്മുടെ ടീമിൽ കയറിയിരിക്കുക. അവൻ നമ്മുടെ പ്ലാൻ മൊത്തം കേട്ടറിഞ്ഞിട്ട് വാച്ചിലൂടെ ബിട്ടുവിനെ അറിയിക്കുക. അതുകൊള്ള, അവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിക്കായിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടിച്ച ഗോളെല്ലാം ഇവൻ കാരണമായിരുന്നല്ലേ. അവനെ ഞാൻ ശരിക്കും വക വരുത്തുന്നുണ്ട്. വേണ്ട ബന്ദൂക് നീജി, ഇപ്പൊ ബിട്ടുവിനോട് അവന്റെ സ്റ്റൈലിൽ തന്നെ നമുക്ക് കളിക്കാം. നമുക്ക് അവന്റെ അമ്മാവനെ യൂസ് ചെയ്ത് അവന് തെറ്റായ ഇൻഫർമേഷൻസ് പാസ് ചെയ്യിപ്പിക്കാം. പിന്നെ നമ്മള് വിരിച്ച വലയിൽ അവൻ കുടുങ്ങും. അപ്പോ നമ്മുടെ ടീമിന്റെ അടുത്ത സ്ട്രാറ്റജി എന്താണെന്ന് പറ. ഇപ്രാവശ്യം നിങ്ങൾ മുന്നിൽ നിന്ന് ഗോൾ അടിക്കണം. ബിട്ടു, ഇപ്രാവശ്യം ബോൾ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. എനിക്ക് അബദ്ധം പറ്റിയതുപോലെ ആ ബോള് നിന്നെ നോക്കി പാസ് ചെയ്തേക്കാം. നീ ഗോൾ അടിച്ചേക്ക്. മങ്കിരിലാലിന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിച്ച് ഭഗീരഥ ഗോൾ അടിച്ചിരിക്കുന്നു. ഇറ്റ്സ് എ ഗോൾ! കാലയ്ക്ക് അടിപൊളി പെർഫോമൻസ്. മാമൻ എനിക്ക് വേണ്ടി കളിക്കുകയാണോ അതോ അവന് വേണ്ടി കളിക്കുകയാണോ? മാമ, വീണ്ടും നമ്മളുടെ മാഗ്നറ്റിക് സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സമയമായിരിക്കുന്നു. എന്നാൽ ഇത്തവണ ഒരു തെറ്റ് സംഭവിക്കരുത്. ഇപ്രാവശ്യം ഇയാളുടെ വലയിൽ ഇയാൾ തന്നെ വീഴാൻ പോവാ. അങ്കിൾ, ബോൾ ബ്ലോക്ക് ചെയ്യ. ബിട്ടു ഇതാ ബദീജയുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ്. അത് കണ്ടോ, ബോൾ റീബൗണ്ട് ചെയ്ത് തിരിച്ചു വരികയാണ്. വീഴുമെന്ന് പേടിച്ച് മങ്കിരലാൽ ഇതാ ഓടുകയാണ്. മങ്കിരലാൽ ഇതാ ഗോൾ പോസ്റ്റിനുള്ളിൽ വീണിരിക്കുന്നു. ഗോൾ! ഇപ്പൊ രണ്ട് ടീമും സമമായി 3 ഗോൾ അടിച്ചിരിക്കുന്നു. ടൈം അപ്പ് ആയി കഴിഞ്ഞു. ഇപ്പോൾ പെനാൽറ്റി വെച്ച് നോക്കാം ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നു എന്ന്. അത് നല്ല ഐഡിയ. ചാച്ചിക്ക് ബോൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും നമ്മൾ തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. പക്ഷേ ബദീജേ, നീയല്ലേ പറഞ്ഞത് ആ ബോൾ എന്റെ അടുത്തേക്ക് വരികയില്ല എന്ന്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും പറ. ഇങ്ങനെ പോയാൽ നമ്മൾ ഈ മാച്ചിൽ തോറ്റുപോകുന്നല്ലേ തോന്നുന്നത്. ചാച്ചു ഒന്ന് സമാധാനിക്ക്. ഇപ്പോഴും ബോൾ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ബോൾ ചാച്ചുവിന്റെ അടുത്തേക്ക് വരുമ്പോ അത് ബോളല്ല ജിലേബിയാന്ന് വിചാരിച്ചോ. ആ ജിലേബി എങ്ങനെയെങ്കിലും പിടിച്ചേ പറ്റൂന്ന് വിചാരിക്കണം. എങ്ങനെയെങ്കിലും ആ ജിലേബി പിടിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ആ ജിലേബി പിടിച്ചേ പറ്റൂ. ചാച്ചാ ഇതാ ബോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ഗോൾ നീ അടിച്ചു കഴിഞ്ഞാൽ നിന്റെ ടീമാണ് ജയിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബാച്ചിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ബദീജ അടിക്കാൻ പോകുന്നത് പെനാൽറ്റി കിക്കാണ്. ഏതെങ്കിലും ഒരു ടീമിനെ ഇത് ജയിപ്പിക്കും. എല്ലാവരും ബദീജയെ വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. ബദീജ ബോൾ അടിച്ചു കഴിഞ്ഞിരിക്കുന്നു.
യെസ് പറഞ്ഞതുപോലെ ഗോൾ. ബദീജയുടെ ടീം ഇതാ 4 ഗോൾ അടിച്ച് ജയിച്ചിരിക്കുന്നു. ഞങ്ങളോട് കളിച്ചാൽ ദേ ഇങ്ങനെ ഇരിക്കും, മനസ്സിലായല്ലോ. വലിയ വലിയ കള്ളന്മാരെ പോലും വകവരുത്തി വരാ ഞങ്ങളെ ചാച്ചയും. Thank you.